ആരോഗ്യമുള്ള ആളുകളെ ഞാൻ പോയിട്ട് ഖുർആൻ ഉതിരുന്നോളും എന്നല്ല പറയേണ്ടത്. അവരുടെ ആരോഗ്യം സമൂഹത്തിന് ചെലവഴിക്കണം. അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച മുതലാളിമാർ ഒരു പറയാ, ഞാൻ എന്ന് ഒരാഴ്ചയിൽ ഹത്തം തീർക്കാൻ തീരുമാനിച്ചു, അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ പിശുക്ക് എന്ന് പറഞ്ഞ സാധനത്തെ ഇല്ലായ്മ ചെയ്ത് ദാനധർമ്മം ചെയ്യലാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠമായത്. അത് നിങ്ങൾ ചെയ്യണം. എന്തേ, അള്ളാഹു നിങ്ങൾക്ക് അതിന് സൗകര്യം ചെയ്തിട്ടില്ലേ? ആരോഗ്യമുള്ള ആളുകൾ ആരോഗ്യം കൊണ്ട് അള്ളാഹു ഖിദ്മത്ത് ചെയ്യണം. സമയമുള്ളവർ സമയം കൊണ്ട്. ടെക്നോളജി ഐ ടി സെവികളായ മക്കളെ അത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വിദ്യാഭ്യാസ രംഗങ്ങളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, സഹായിക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഏത് ഏരിയയിലാണോ അള്ളാഹു നിങ്ങൾക്ക് നിഅമത്ത് ചെയ്തത്, ആ നിഅമത്ത് നിർബന്ധമായും ചെലവഴിക്കാൻ ബാധ്യസ്ഥര. ഒരു പണ്ഡിതനാണെന്ന് വിചാരിക്കുക, ആലിമാന്ന് വിചാരിക്കുക, ഒരു ദർസുമില്ല, മദ്രസുമില്ല, വാദുമില്ല, ഒന്നുമില്ല. അവര് തീരുമാനിച്ചു, ഞാൻ എപ്പോഴും ദിക്ര ചൊല്ലി ഇങ്ങനെ ഇരുന്നോളാം. ഇനി അങ്ങനെയാണ് ഇപ്പൊ തുരീഖത്തിലേക്ക് കൂടുന്ന ആളുകളെ, തുരീഖത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, നല്ല തുരീഖത്തെ കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ അത് കിട്ടുമ്പോ ചില ആളുകളെങ്കിലും ഉൾവലിയുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെ, ഒരു മൂലയിൽ ഇങ്ങനെ നിൽക്കുക, അങ്ങനെയല്ല. പണ്ഡിതരായ ആളുകള് അവര് ഖുർആനും ദിക്റും ചൊല്ലണം, ചൊല്ലണ്ടെന്നല്ല, അതിലേറെ പ്രതിഫലമാണ് ആ ഇൽമ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കല അവര് ചെയ്യേണ്ട ഏറ്റവും വലിയ ആദ്യത്തെ ജോലി അതാണ്. ഇങ്ങനെ ഏത് ഏരിയയിലാണോ അള്ളാഹു നിങ്ങൾക്ക് കൂലി തന്നത്, ആ പ്രതിഫലം ആ ഏരിയ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കണം.